യഥാർത്ഥ നായകൻ തിരിച്ചെത്തി, ഒപ്പം വിജയവും. വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ഏകദിനത്തിൽ ജയം നേടി ടീം ഇന്ത്യ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ കണ്ട ബോളിംഗ് നിരയെ ആയിരുന്നില്ല ഇന്ന് കണ്ടത്. രോഹിത്തിന്റെ കീഴിൽ കൃത്യമായ പ്ലാനുമായാണ് ടീം ഇറങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് ബോളിംഗ് യൂണിറ്റിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ബൗളിംഗ് തിരഞ്ഞെടുത്തതു മുതൽ രോഹിത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു കളി. ഷായ് ഹോപ്പിനെ പുറത്താക്കി സിറാജ് ഇട്ട തുടക്കത്തിന് സ്പിന്നർമാർ മിഡിലോവസിൽ ബലം നൽകി. കുൽദീപിനെയും ബിഷ്ണോയെയും മാറ്റി നിർത്തി വാഷിംഗ്ടൺ സുന്ദറിനെയാണ് രോഹിത് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചത്. അത് ഫലം കണ്ടു. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകളാണ് സുന്ദർ വീഴ്ത്തിയത്. 20 ഓവറിലായിരുന്നു ചാഹൽ പന്തെറിയാനെത്തിയത്. അപകടം വിദഗ്ധമായിരുന്ന പൂരനെ 3 പന്തിലും ഗോൾഡൻ ഡക്കായി പൊള്ളാർ തൊട്ടടുത്ത പന്തിലും വീണു. രോഹിത്തും കോഹ്ലിയും ചേർന്ന് ആ വിക്കറ്റുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ഉണ്ടെന്ന് പറയുന്ന സൗന്ദര്യപ്പിണക്കത്തെ തള്ളിക്കളയുന്ന നിമിഷങ്ങൾ മത്സരത്തിൽ ഉടനീളം കാണാമായിരുന്നു. രോഹിത്തിന് കീഴിൽ കണ്ടത് വളരെ കംഫർട്ടായ കോഹ്ലിയെ. ഫാബിൻ അലനും ഹോൾഡറും ചേർന്ന് നേടിയ കൂട്ടുകെട്ടാണ് വിൻഡീസിനെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. അലനെ മടക്കി സുന്ദർ വീണ്ടും കളിയുടെ ഗതിമാറ്റി. 176 വിൻഡീസ് ഓൾ ഔട്ട്. 4 വിക്കറ്റുകളുമായി ചാഹലിന്റെ ഗംഭീര മടങ്ങി വരവ്. 3 വിക്കറ്റോടെ തിളങ്ങി സുന്ദർ. പ്രസിദ്ധും സിറാജും നന്നായി പന്തെറിഞ്ഞു. 3 തവണ DRSലൂടെ അമ്പയറെ തിരുത്തി രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മികവ് പലതവണ കണ്ടു. കഴിഞ്ഞ പരമ്പരയിൽ മിസ് ചെയ്ത തുടക്കം ഇത്തവണ ചേസിൽ ഇന്ത്യക്ക് കിട്ടി. കിഷനുമൊത്ത് ഓപ്പണിംഗ് വിക്കറ്റിൽ 84 റൺസ് രോഹിത് കൂട്ടിച്ചേർത്തു. 10 ഫോറുകളും ഒരു സിക്സുമായി അർദ്ധ സെഞ്ചുറിയോടെയാണ് മടങ്ങിയ വരവ് ഹിറ്റ്മാൻ ആഘോഷിച്ചത്. അടുത്തടുത്ത ഇടവേളകളിൽ 4 വിക്കറ്റുകൾ വീഴ്ത്താനായെങ്കിലും അതിനൊന്നും വിൻഡീസിന്റെ തോൽവിയെ തടഞ്ഞു നിർത്താനായില്ല. സ്കൈയും ദീപക് ഹൂഡയും ചേർന്ന് ഇന്ത്യയുടെ ജയം ഉറപ്പാക്കി.